ദക്ഷിണേന്ത്യയിലെ വൻ നഗരമായ ചെന്നൈ കോർപ്പറേഷനിൽ ആദ്യ ദളിത് വനിതാ മേയർ. 28-കാരിയും എംകോം ബിരുദധാരിയുമായ പ്രിയ രാജനെയാണ് പുതിയ മേയറായി ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ DMK തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ആരോഗ്യമന്ത്രി മാ സുബ്രഹ്മണ്യനും ഒക്കെയായിരുന്ന സുപ്രധാന പദവിയിലാണ് പ്രിയ എത്തുന്നത്. ഇതിനു മുമ്പ് രണ്ട് വനിതകൾ മാത്രമാണ് കോർപ്പറേഷന്റെ തലപ്പത്തിരുന്നിട്ടുള്ളത്. താരാ ചെറിയാൻ, കാമാക്ഷി ജയരാമൻ എന്നിവരാണ് മുമ്പ് മേയറായിരുന്ന വനിതകൾ. നോർത്ത് ചെന്നൈയിലെ തിരുവീക്ക നഗറിൽ നിന്നുള്ള പ്രിയ 74-ാം വാർഡിൽ നിന്നാണ് വിജയിച്ചത്. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1296 ഭരണസ്ഥാനങ്ങളിലേക്ക് വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് DMK തങ്ങളുടെ പ്രതിനിധികളെ നിർദ്ദേശിച്ചത്. 169-ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മഹേഷ് കുമാറാണ് ഡെപ്യൂട്ടി മേയറായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ അടക്കം 21 മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ DMK നേടിയിരുന്നത്. 138 മുനിസിപ്പാലിറ്റികളും 490 ടൗൺ പഞ്ചായത്തുകളും പാർട്ടിയുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു. കോർപ്പറേഷനുകളിൽ 952 വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ 2360 വാർഡുകളും DMK നേടിയിരുന്നു. ടൗൺ പഞ്ചായത്തുകളിൽ 4389 വാർഡുകളാണ് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പാർട്ടി കൈയിലാക്കിയത്. മുൻ മുഖ്യമന്ത്രിമാരായ കെ പളനിസ്വാമി, ഒ പനീർശെൽവം എന്നിവരുൾപ്പെടെ AIADMK നേതാക്കളുടെ സ്വന്തം തടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളടക്കം DMK മുന്നേറ്റം നടത്തിയിരുന്നു. 10 വർഷത്തിനു ശേഷമാണ് തമിഴ്നാട്ടിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 9 മാസത്തെ സ്റ്റാലിൻ ഭരണത്തിന് ലഭിച്ച പ്രതിഫലമാണ് DMK വിജയമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. DMK സർക്കാരിൽ പൊതുജനത്തിനുള്ള വിശ്വാസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമെന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞത്. അതേസമയം ജനവിധിക്ക് മുന്നിൽ തല കുനിക്കുന്നുവെന്നാണ് AIADMK നേതാവ് ഒ പനീർശെൽവം പ്രതികരിച്ചത്. ഭരണകക്ഷിയുടെ കൃത്രിമ വിജയമാണ് ഇതെന്നും AIADMK തിരിച്ചുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പിൽ BJPക്കും കമൽഹാസന്റെ പാർട്ടിയായ മക്കൾ നീതിമയത്തിനും ചലനമുണ്ടാക്കാനായില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.